സ്കൂട്ടറിൽ ലോകം ചുറ്റുന്ന ഇറ്റാലിയൻ സഞ്ചാരി മൂന്നാറിലെത്തി. ഇറ്റലിയിലെ മിലാൻ സ്വദേശി ഇലാരിയോ വെസ്പാൻഡെയാണ് മൂന്നാറിലെത്തിയത്. 33-കാരനായ ഇദ്ദേഹം 2017-ലാണ് സ്വന്തം നാട്ടിൽ നിന്ന് തന്റെ 1968 മോഡൽ ഇറ്റാലിയൻ വെസ്പ സ്കൂട്ടറിൽ യാത്ര ആരംഭിച്ചത്. 1900,000 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇറ്റാലിയൻ സഞ്ചാരിയായ ഇലാരിയോ ഇന്ത്യയിലെത്തിയത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഫിൻലൻഡ്, പോളണ്ട് തുടങ്ങിയ ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും സന്ദർശിച്ചതിനു ശേഷം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെത്തി. ആഫ്രിക്കയിലെ 40 രാജ്യങ്ങൾ സന്ദർശിച്ചു. പിന്നീട് ഏഷ്യയിലെത്തി ഇദ്ദേഹം ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങളും ഏതാണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളും സന്ദർശിച്ചു. പിന്നീട് ബംഗ്ലാദേശും പാകിസ്ഥാനും സന്ദർശിച്ചതിനു ശേഷം 3 മാസം മുമ്പ് വാഗാ അതിർത്തിയിലൂടെയാണ് ഇന്ത്യയിലെത്തിയത്. ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ തുടങ്ങിയ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇദ്ദേഹം സന്ദർശനം നടത്തി. ബുധനാഴ്ചയാണ് ഇദ്ദേഹം തമിഴ്നാട്ടിലെ ഉദുമൽപേട്ട വഴി കേരളത്തിലെത്തിയത്. ഇറ്റലിയിൽ സ്വന്തമായി ടൂറിസ്റ്റ് കോട്ടേജ് നടത്തുന്ന ഇദ്ദേഹം തന്റെ 10 വർഷത്തെ സമ്പാദ്യം സ്വരൂപിച്ചാണ് 2017-ൽ ലോക സഞ്ചാരത്തിനിറങ്ങിയത്. അവിവാഹിതനായ ഇലാരിയോ തന്റെ ഭാര്യയും കാമുകിയുമെല്ലാം സന്തത സഹചാരിയായ വെസ്പ സ്കൂട്ടറാണെന്ന് പറയുന്നു. Now I am in Kerala and this is my favorite place in India because it's fresh, it's green, the plantation, the people's nice. I really enjoy Kerala, especially here in Munnar, because the climate, because I really suffer the heat, but here it's cool. And I love, today I will go a little bit around, and I am a photographer too, so I will take a lot of pictures and I will try to share around the world this beautiful place. 55 വർഷം പഴക്കമുള്ള സ്കൂട്ടർ യാത്രയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ചെലവ് കുറഞ്ഞ താമസ സ്ഥലങ്ങളിലാണ് രാത്രി തങ്ങുന്നത്. ഇതുവരെ 100-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ചതായി ഇദ്ദേഹം പറഞ്ഞു. 1.5 മാസം കൂടി ഇന്ത്യയിൽ ചെലവഴിച്ചതിനു ശേഷം നേപ്പാൾ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്തോനേഷ്യയിൽ എത്താനാണ് ഇദ്ദേഹത്തിന്റെ പദ്ധതി. 4 വർഷം കൂടി തന്റെ യാത്ര തുടരുമെന്നും വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും പൂർണ്ണമായി സന്ദർശിച്ചതിനു ശേഷമായിരിക്കും സ്വന്തം രാജ്യമായ ഇറ്റലിയിൽ തിരിച്ചെത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു. ബിനീഷ് ആന്റണി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.